നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയായിട്ടുള്ള തിയന്നൂർ ശങ്കരനാരായണ പ്രമോദ് നമ്പൂതിരിയാണ്. ഗുരുവായൂർ ശാന്തിയിൽ പല അനുഭവങ്ങളുമാണുള്ളത്. എനിക്കൊരു ആറുമാസം കൂടി ഗുരുവായൂർപ്പം എനിക്ക് തരുമോ? ഇനിയും ഒരു ഈ കഴിഞ്ഞ മേശാന്തിക്ക് കൊടുത്ത പോലെ ഗുരുവായൂർപ്പം തന്നെയാണ് അത് എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഇന്ന അത് ഇന്ന പോലെ ചാർത്തിയാൽ മതി. അപ്പോൾ ഈ ചന്ദനം ചാർത്തൽ പഠിച്ചത് ഞാൻ ആദ്യം ഗുരുവായൂർ അമ്പലത്തിന്. പിന്നെ ഗുരുവായൂർപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരും, ഇന്ന പോലെ ചാർത്തിക്കോളൂ, ഇന്ന പോലെ ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചാർത്താൻ തുടങ്ങിയിരുന്നു. ഞാൻ ഗുരുവായൂർപ്പൻ്റെ മേശാന്തിയാണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ ഇനി നിമിഷങ്ങളേ ഉള്ളൂ ആ താക്കോൽ ഇനി അവിടെ വയ്ക്കാൻ. അത് കഴിഞ്ഞാൽ ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നിയിരുന്നു. മുഖമണ്ഡപത്തിൽ വെച്ചിട്ട് ഓക്കെ നോക്കിയിട്ട് മേശാന്തി ഇപ്പം എന്താ ചാർത്ത ഉദ്ദേശിച്ച് വെച്ചു. ഞാൻ പറഞ്ഞു ഓടക്കോളിൽ വിളിച്ച കൃഷ്ണനാണ് ഉദ്ദേശിച്ച്. എന്നാൽ ഇപ്പം അതല്ല കേട്ടോ, ഇപ്പോൾ അതല്ലേ കാളിയമർദ്ദനായിരുന്നു. അപ്പോൾ പടൊക്കെ ശരിക്കും കാളിയ പാമ്പിൻ്റെ രീതിയായി മാറി. ഗുരുവായൂരിന്ന് ഗുരുവായൂരപ്പനെ വിട്ടു പോരാൻ നമുക്ക് തോന്നില്ല ഒരിക്കലും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടാവും. അവസാനം കുറേ വെണ്ണ കാണിക്കുകയാണ് ചെയ്യുക ഗുരുവായൂരപ്പനെ. അപ്പോൾ വെണ്ണ കാണിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അത് വെണ്ണ കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ബലരാമ ഓടി പോവുക ചെയ്യുക. ഗംഗാ ബുക്ക് സെല്ലേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് കോഴിക്കോട്. ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ സുദർശന രഘുനാഥൻ എഴുതിയ വൃന്ദാവന യാത്രയെക്കുറിച്ചുള്ള ധന്യം വൃന്ദാവനം തുടങ്ങി ഗർഗഭാഗവതം, രാധാകൃഷ്ണ ഭാഗവതം, ഗീതാഗോവിന്ദം, അങ്ങനെ നിരവധി ആധ്യാത്മിക പുസ്തകങ്ങൾ, പൂജാ സാധനങ്ങൾ, വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങി പലവിധ ഉൽപ്പന്നങ്ങൾ ഗംഗാ ബുക്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. ലോകത്തെവിടെയും തപാൽ വഴി ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യത്തോടെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8606164715. മേൽശാന്തി എന്ന് പറയുന്ന ഒരു സ്ഥാനം ദേവൻ്റെയോ ദേവിയുടെ അമ്മ എന്നുള്ള ഒരു സ്ഥാനമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ താങ്കളെ കുറിച്ച് പൊതുവേ ഗുരുവായൂരപ്പൻ്റെ അമ്മ തന്നെയാണ് അല്ലെങ്കിൽ ഒരു യശോദാമ്മയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സാധാരണയായിട്ട് ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തി പദം എന്ന് പറയുന്നത് ഒരമ്മയുടെ സ്ഥാനം തന്നെയാണ് സാധാരണയായിട്ട്. ഗുരുവായൂരെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് അവിടെ. അവിടുത്തെ അലങ്കാരങ്ങൾ, അവിടുത്തെ രാവിലെ മുതലുള്ള നിർമാല്യ കാര്യങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളിലും നിർമാല്യമൊക്കെ ഉണ്ടെങ്കിലും ഗുരുവായൂരെ നിർമാല്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. രാവിലെ നേരത്തെ നട തുറന്ന് സാധാരണ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ നമ്മളെന്തൊക്കെയാണോ ചെയ്യുന്നത്, ഒരമ്മ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഗുരുവായൂർ നമ്മൾ നിത്യം കാണുന്നതാണ്, എല്ലാ ഭക്തന്മാരും കാണുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ് അവിടെ കരുതേണ്ടത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നാമമാത്രമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ നിർമാല്യ ദർശനം എന്നൊക്കെ പറയുന്നത് സാധാരണ ഉണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് നിർമാല്യ ദർശനം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അത് വളരെ നാമമാത്രമായിട്ടാണ് പോണത്. അത് വളരെ ഇത്രയും ഗൗരവമായിട്ടൊന്നും അവിടെ എവിടെയും ചെയ്യാൻ സാധിക്കാറില്ല സാധാരണയായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, ഞാൻ ഗുരുവായൂരപ്പനെ ഒരു എന്താ ഒരു പുത്രനായിട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ എനിക്ക് അത്രയും ഒരു എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ചില്ല അതിന്. കാരണം എൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഉണ്ട് എപ്പോഴും, അതാണ് എൻ്റെ വിശ്വാസം ഉണ്ടായത്. എനിക്ക് കൂടെ അദ്ദേഹം എപ്പോഴും ഉണ്ട്, എൻ്റെ എല്ലാ വിഷമങ്ങളും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഒരു അമ്മയുടെ വിഷമം മനസ്സിലാക്കുന്നത് പുത്രനാണല്ലോ. പിന്നെ അലങ്കാരങ്ങളായാലും ശരി, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഗുരുവായൂരപ്പനെ അലങ്കരിച്ചിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്, സാധാരണ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ടൊക്കെയാവും ചിലപ്പോൾ അങ്ങനെ എല്ലാം പറയുന്നത്, എനിക്കറിയില്ല കൃത്യമായിട്ട് എന്താണെന്നുള്ളത്. എന്തായാലും അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് എന്തായാലും ഈ ചോദ്യത്തിന്
നല്ലൊരു അല്ല, ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം ഞാനൊന്നും ഒന്നും അല്ല എന്നാണ് വിചാരിച്ചായിരുന്നു. കാരണം അവിടെ അലങ്കരിക്കുന്ന പലരും പലരുടെയും ഇത് കാണുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ ചോദ്യാവലി ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നി. അത് എന്തായാലും ഭക്തന്മാരുടെ അംഗീകാരമാണല്ലോ പ്രധാനം. അപ്പോൾ ഭക്തന്മാരത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള, അതിപ്പോൾ ദീപാരാധന സമയത്ത് ഒരു ദിവസം ആദ്യത്തെ ദിവസം ഞാൻ ദീപാരാധന വേഗം കഴിച്ചു. രണ്ടാമത്തെ ദിവസമായപ്പോൾ അത് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നു തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ദീപാരാധന കുറച്ചുകൂടി വൈകിക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞു വന്ന്. അപ്പോൾ ഞാൻ ദീപാരാധന വൈകിച്ചു. വൈകിച്ച് കഴിഞ്ഞപ്പോൾ ആ ദീപാരാധന കാണാൻ വേണ്ടിയിട്ട് അനവധി ആൾക്കാർ അവിടെ വന്നിരുന്നായിരുന്നു എന്ന് പറയാറുണ്ട് പലരും. ദീപാരാധന കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് അതിങ്ങനെ ചെയ്ത്. എന്തായാലും മൂർത്തിയെടുത്ത് കൃഷ്ണൻ തിരുമേനിയാണ് അങ്ങയുടെ നറുക്ക് എടുത്തു തന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനായിട്ടും ഒരു അഭിമുഖത്തിൽ എനിക്ക് പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് പറയുണ്ടായി അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ ഒരു നറുക്കെടുപ്പ് എന്നുള്ളത്. അങ്ങയുടെ ആ മേൽശാന്തി സ്ഥാനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതുമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മൂർത്തിയിടം കൃഷ്ണൻ നമ്പൂരി, ഞാൻ കൃഷ്ണേട്ടൻ എന്ന് പറയും. അദ്ദേഹത്തിന് എൻ്റെ വയസ്സുകൊണ്ടൊക്കെ വളരെ മിത ഉള്ള ആളാണ്. അദ്ദേഹം ഗുരുവായൂര് പൂജാ സമ്പ്രദായം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്കാണ് വന്നത്. അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു, പാട്ടുമാഷായിരുന്നല്ലോ. അപ്പോൾ അത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എന്നാൽ ഗുരുവായൂരൊന്ന് കൊടുത്താൽ മോഹം അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സ്കൂൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന സമയം പോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തവണ അദ്ദേഹത്തിന് എന്തോ ചെറിയൊരു മന്ത്രത്തിലെന്തോ ഒരു പിഴവ് കാരണം തന്ത്രി പിന്നീട് അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു തോന്നുന്നു. രണ്ടാമത്തെ തവണയപ്പോഴാണ് കൊറോണയുടെ ആ ഭീകരത ആഞ്ഞടിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായില്ല, അത് ഇല്ലാണ്ടേയും മാറി. ഇപ്പോഴുള്ള ആ മേശാന്തിനെ തുടർന്ന് നടത്താനൊക്കെ നിശ്ചയിക്കുക. അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായത്? മൂന്നാമത്തെ തവണ കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് നറുക്ക് കിട്ടിയത്. അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ നറുക്ക് ആദ്യത്തെ ദിവസം ഇൻ്റർവ്യൂ, രണ്ടാമത്തെ ദിവസം നറുക്കെടുപ്പോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായത്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ആ നറുക്കെടുക്കുന്ന സമയത്ത് ആ സമയത്താണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ ഒരു ശിഷ്യനാണല്ലോ കിട്ടിയത്. അപ്പോൾ ശിഷ്യന് കിട്ടുമ്പോൾ ഗുരുവിന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം തോന്നുക എപ്പോഴും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും അപേക്ഷിച്ചു. ഞാൻ 21 തവണ 21-ാമത്തെ തവണയാണ് എനിക്ക് കിട്ടണത്. അപേക്ഷ കൊടുത്ത് ആ അപേക്ഷയിലാണ് കിട്ടിയത്. അപ്പോൾ ആ അദ്ദേഹം മേശാന്തി ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇവിടുന്ന് പോയത്. കുടുംബം എല്ലാവരും കൂടിയിട്ടാണ് ഇവിടുന്ന് പോയത്. സാധാരണ ആരും ഞാൻ ഒറ്റയ്ക്കേ പോകാറുള്ളൂ ഇൻ്റർവ്യൂ. അന്ന് കുടുംബമായിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ആധാർ കാർഡൊക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാർ കാർഡ് എന്നെ സംബന്ധിച്ചുണ്ട്, ആധാർ കാർഡൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം ഈ ഇൻ്റർവ്യൂവിന് ചെല്ലണമുണ്ട്, അതിൻ്റെ കാണിക്കണമുണ്ട്, അത് ആവശ്യമാണ്. പക്ഷേ ഇവരുടെ നിന്ന് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ശാന്തിയുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ആദ്യത്തെ നമ്പറാണ്, ക്രമ നമ്പർ 1 ആണ് എൻ്റെ. അപ്പോൾ ഈ ക്രമ നമ്പർ 1 ഇപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണിക്കൂർ അവിടെ നിൽക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ശാന്തിക്ക് എത്തും വേണമല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ അങ്ങോട്ട് പോന്നു. ഒന്ന് പുറത്തുനിന്ന് ആ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് തൊഴുതു പോന്നു. അപ്പം മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ അവസാനത്തെയാവും ഗുരുവായൂരപ്പാ, ഞാൻ ഇനി കൊടുക്കും തോന്നുന്നില്ല. എനിക്ക് അത്രയും മടുത്തു തുടങ്ങി. കാരണം ഈ പലരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ എന്താ ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പലരും ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു വിഷമം എന്തായാലും. അപ്പോൾ ഞാൻ ഇനി കൊടുക്കുന്നുണ്ടാവില്ല എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു. അങ്ങനെ പോരും ചെയ്തു. അപ്പോൾ സ്വദേശം എൻ്റെ ഷൊർണൂരാണ്, കവളപ്പാറയാണ് എൻ്റെ സ്വദേശം. അപ്പം നേരെ അവിടെ ചെന്ന് ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ദേവസ്വത്തു നിന്ന് വിവരം അറിയിക്കുന്നത്.
അങ്ങനെ ശാന്തി കിട്ടിയിട്ടുണ്ട്, വേഗം ഗുരുവായൂർക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ തോന്നിയത്. കാരണം ഒട്ടും വിചാരിക്കാത്ത തന്നെയാണ് ഞാൻ. പിന്നീടാണ് എടുത്ത ആളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ ശിഷ്യൻ തന്നെയാണല്ലോ എനിക്ക് എടുത്തു തന്നത് ആ സമയത്താണ്. അതെ, അപ്പം അദ്ദേഹം, ഞാൻ എന്നിട്ട് ഗുരുവായൂർ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് നമസ്കരിക്കാൻ ചെന്നപ്പോൾ, ഗുരുവാണെങ്കിലും അവിടെ ഗുരുവായൂരപ്പനാണല്ലോ, മേശാന്തി എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുവായൂരപ്പനാണല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് നമസ്കരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഒന്ന് കൊടുക്കണം എന്നുള്ള അദ്ദേഹം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം തോന്നി, കാരണം അത് ഗുരുവായൂരപ്പൻ കേട്ടുമല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഗുരുദക്ഷിണയായിട്ടാണോ ഒക്കെ തന്നതെന്ന് തോന്നി. എന്തായാലും വളരെ സന്തോഷം ആ ഒരു കിട്ടിയാലും അതെ, ആ ആറുമാസം ഗുരുവായൂരപ്പനെ സേവിക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. അങ്ങ് എവിടെ നിന്നാണ് ഈ പൂജാതി കാര്യങ്ങളൊക്കെ പഠിച്ചത്? ഏത് വയസ്സ് മുതലാണ് അങ്ങ് ഇത് പഠിക്കാൻ തുടങ്ങിയത്? അങ്ങയുടെ ഗുരുക്കന്മാരാരൊക്കെയാണെന്നൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. ഞാൻ ഉപനയന സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇല്ലത്തെ എന്നെ കാരണവന്മാരുടെ അടുത്ത് നിന്നാണ് ആദ്യം പൂജാ സമ്പ്രദായം തുടങ്ങിയത്. അച്ഛൻ്റെയൊക്കെ അപ്പന്മാർ ഗുരുവായൂർ മേശാന്തിമാരനായിരുന്നു. അവരൊക്കെ പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറയും, തീയന്നൂർ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം ഈ പൂജ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ചെന്നത്. അവിടുന്ന് അദ്ദേഹം ആ ആദ്യാക്ഷരം എന്ന് പറഞ്ഞ പോലെ പഠിപ്പിച്ചൊന്നും അല്ലാണ്ട്, പിന്നെ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ചിട്ടൊരു മനസ്സിലാക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അങ്ങനെ ആലുവയിലൊരു തന്ത്രവിദ്യാപീഠമുണ്ടെന്നും അവിടെ പഠിച്ചാൽ കുറച്ചും കൂടി നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇദ്ദേഹം തന്നെ ഈ പരമേശ്വരൻ നമ്പൂരി തന്നെയാണ് എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. അവിടെ ആറു വർഷത്തെ കോഴ്സാണ്, തന്ത്രരത്നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് അത്. അത് അവിടെ അന്ന് കൽപ്പുഴ ദിവാകരൻ നമ്പൂരിപ്പാട് ആണ് ഈ അവിടുത്തെ മുഖ്യാചാര്യനായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യം തുടങ്ങിയത്, അദ്ദേഹമാണ് പഠിപ്പിച്ചത്. ശരി, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടാതെ പിന്നെ ബാലകൃഷ്ണ ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകൻ ഉണ്ടായിരുന്നു, മണ്ണാർശാല സുബ്രഹ്മണ്യ നമ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, പിന്നെ കാരണം ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, പിന്നെ പള്ളി ജയകൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ പ്രധാനികളെന്നർത്ഥം. ഈ തന്ത്രം അഥവാ ഈ പൂജാതി വിഷയങ്ങളിലേക്ക് എത്തിച്ചത് ഇവരുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ പാദങ്ങളിൽ തന്നെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം തന്നെ, അവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ എന്നാ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നാണ് ഞാൻ പൂജകൾ മുഴുവനായിട്ടും പഠിക്കാൻ തുടങ്ങിയത്. ആലുവയിലാണ് തന്ത്രവിദ്യാപീഠം, അവിടെ നിന്നാണ് പൂജകളൊക്കെ ഞാൻ ആരംഭിച്ചത്. ഗുരുവായൂരപ്പനെ അണിയിച്ചൊരുക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ചില കുസൃതികളൊക്കെ കാണിക്കാറുണ്ട് എന്ന് നമ്മൾ ഇതുപോലെ തന്നെ പല അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് മേൽശാന്തിമാരൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഗുരുവായൂരപ്പൻ എപ്പോഴും കുസൃതികളെ കാണിക്കാറുള്ളൂ. സോ അതെ, അതിലൊരു പ്രധാന ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ രാവിലത്തെ നേരമാണ്. രാവിലെ നമ്മൾ ഈ നിർമാല്യം 3 മണിക്ക് 2:30 എണീച്ച് കുളിച്ച് 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൈലാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാകചാർത്തായി. വാകചാർത്ത് കഴിഞ്ഞാൽ പിന്നെ ശംഖാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലങ്കാര പൂജ എന്നാണ് പറയുക. നടടച്ചിട്ട് മലർനിവേദ്യം കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ചെയ്യുക. അത് കഴിഞ്ഞാലാണ് ആ അലങ്കാരം ചെയ്യുക, മലർനിവേദ്യം കഴിഞ്ഞ്. അപ്പോൾ അത്രയും നേരം കൊണ്ട് നമുക്ക് ആ ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ 1 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയം നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു അസാധ്യ ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. ആ ചൂടിനൊന്ന് പുറത്തേക്ക് ചാടാനാണ് നമുക്ക് തോന്നുക എപ്പോഴും, അത്രയും ചൂടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും 4:45 ഉള്ളിൽ നട തുറക്കണം എന്നാണ് നിയമം. അപ്പോൾ
നാലേകാലിന് മുമ്പ് നടവറക്കാൻ പറ്റുമോ എന്നാണ് ഓരോ മേശാന്തിമാരും ചിന്തിക്കുക. ഞാനടക്കം അങ്ങനെ ചിന്തിക്കുക. കാരണം ആ ചൂടുന്നൊന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുമോ? ഒന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ആ നാലേകാലിൻ്റെ ഉള്ളിൽ അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ 3:50 ഒക്കെ എല്ലാം മലർന്ന വേദിയൊക്കെ കഴിഞ്ഞ് ചന്ദന ചാർത്തൽ കഴിഞ്ഞ് മുഖം ചാർത്തി കഴിയുമ്പോഴേക്കും 3:50. അപ്പോൾ ആ ഗുരുവായൂരപ്പാ ഇന്ന് നേരത്തെ കഴിക്കാമല്ലോ ഈശ്വര, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ആ എന്താ കിങ്ങിണിയൊക്കെ ഉടുപ്പിക്കുക, കിങ്ങിണിയൊക്കെ കെട്ടിക്കണം, സ്വർണ്ണ കിങ്ങിണി കെട്ടിക്കണം. അപ്പോൾ സ്വർണ്ണ കിങ്ങിണിയാണ് കെട്ടിക്കുന്ന സമയത്താവും ആ ചിലപ്പോൾ ആ കിങ്ങിണി അടിച്ചാൽ ഇപ്പോൾ താഴത്തേക്ക് വീഴുക, അല്ലെങ്കിൽ പട്ടുകോണകം ഉടുപ്പിക്കും. ആ പട്ടുകോണകം ഉടുപ്പിക്കുന്ന സമയത്തായിരിക്കും ആ പട്ടുകോണകം ചാടുക. ഇങ്ങനെ എങ്ങനെയെങ്കിലും അദ്ദേഹം നമ്മൾ എന്താണോ വിചാരിച്ചത് അത് അദ്ദേഹം എങ്ങനെയെങ്കിലും അത് നമ്മളെ കൊണ്ട് ചീയിക്കാണ്ട് ആ നാലേ കാല് വരെ കൂടെ ആക്കും അദ്ദേഹം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം ദോശയായി, എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ എന്നുള്ള ഒന്ന് അത്രയും കേണ അപേക്ഷിക്കും ഗുരുവായൂർ. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് കിങ്ങിണി എങ്ങനെയായാലും കെട്ടിയിട്ട് നേരെയാവില്ല. അപ്പോൾ ഓദിക്കാനൊരാൾ അദ്ദേഹം ഒരു ആ പുഷ്പാഞ്ജലി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടി. അപ്പോൾ അദ്ദേഹം കുറേശ്ശെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പനോ, ഗുരുവായൂരപ്പൻ ഇനി കിങ്ങിണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടുക. അപ്പോൾ ചാടുന്ന സമയത്ത് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇനി ഞാൻ കെട്ടിക്കില്ല കേട്ടോ, ഞാൻ ചിലപ്പോൾ ഇനി എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ കെട്ടി. അപ്പോൾ അദ്ദേഹം ഇരുന്ന് ചിരിക്കുക അവിടെ ഇരുന്നിട്ട് ഓക്കേനേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തിനാ ചിരിക്കണമെന്ന് വെച്ചാൽ, അല്ല ഞാൻ അങ്ങയുടെ ആ മാതൃത്വം ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഏറ്റവും ഒരു എന്താ ഗുരുവായൂരപ്പൻ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് രാവിലത്തെ നേരം, രാവിലത്തെ നേരം എങ്ങനെയായാലും ഗുരുവായൂരപ്പൻ ലേശ നേരം എന്നെ എന്നും ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ കളിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ പട്ടുകോണകം ഉടുക്കാൻ സമ്മതിക്കായ, അല്ലെങ്കിൽ കിങ്ങിണി കെട്ടാൻ സമ്മതിക്കുക, എന്തെങ്കിലും ആയിട്ടുണ്ടാവും എപ്പോഴും. ലേശം നേരത്തെ തുറക്കണം എന്ന് വിചാരിച്ചാൽ അന്ന് എന്തായാലും തുറക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം ഉള്ളത്. പിന്നെ പല അനുഭവങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം വേണ്ടി വരും ഇത് സംസാരിക്കുകയാണെങ്കിൽ. എന്തായാലും ഇതാണ് എനിക്ക് ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നിയത്. കാരണം ആ രാവിലത്തെ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കഴിക്കാണ്ടാണല്ലോ. മേശാന്തി എന്ന് പറഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞിട്ട് വെള്ളം ഇറക്കാൻ പറ്റുള്ളൂ ഗുരുവായൂർ. അപ്പോൾ ഉച്ചപൂജ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും ഉച്ചപൂജ കഴിയും. പക്ഷേ എന്നാലും ആ ചൂട് കാരണം നമ്മുടെ ദേഹത്തുള്ള എല്ലാ വെള്ളവും പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കിണറ്റിലെ വെള്ളം മുഴുവൻ ഇരുന്ന് കുടിക്കാൻ ദാഹിക്കും ആ സമയത്ത്. അത്രയും ശരീരം ചുട്ടിട്ടാവും ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ദേഹത്ത്. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക ആ ലേശ നേരം. അത് കഴിഞ്ഞാൽ പിന്നെ ചൂട് ശമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധാരാളം വെള്ളമൊക്കെ അഭിഷേകം ചെയ്ത് ആ ഉള്ളിലത്തെ ചൂട് കുറച്ച് ശമിക്കും. പിന്നെ ഉച്ചപൂജയുടെ സമയത്താണ് ചൂട് ഒന്നുകൂടി കൂടുക സാധാരണ. അപ്പോൾ ആ സമയത്ത് ആ രാവിലത്തെ നേരമാണ് ശരിക്ക് ഇട്ട് കളിപ്പിക്കുക ഗുരുവായൂരപ്പൻ. മേൽശാന്തിയെ പുറപ്പെടാ ശാന്തി എന്ന് പറയാറുണ്ടല്ലോ, അതായത് ക്ഷേത്രം മതിലകം വിട്ട് പോകാൻ പാടില്ല 6 മാസക്കാലത്തേക്ക്. ഒരുപാട് പേർക്ക് അത് അറിയുണ്ടാവില്ല, എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഗുരുവായൂരെ സംബന്ധിച്ച് പുറപ്പെടാശാന്തി തന്നെയാണ് പറയുക. ഗുരുവായൂർ മഹാക്ഷേത്രങ്ങളിലൊക്കെ പുറപ്പെടാശാന്തികളാണ്, ഗുരുവായൂരെന്നല്ല മഹാക്ഷേത്രങ്ങളിലൊക്കെ. പക്ഷേ ഗുരുവായൂർ കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ മതിൽക്ക് പുറത്തേക്ക് കിടക്കാൻ പാടില്ല എന്നുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മേശാന്തി മഠം എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം മതിൽക്ക് പുറത്തേക്ക് പോകാറില്ല സാധാരണ. ഈ പുറപ്പെടാശാന്തി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ള വികാര വിചാരങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഈശ്വരീയ ഭാവം എന്നും മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പുറപ്പെടാശാന്തി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുവായൂരെ സംബന്ധിച്ച് ശാന്തി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂർ മേശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രതീകം തന്നെയാണ് മേശാന്തി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രതീകം ആ ഈശ്വരീയ ഭാവം അവിടെ ആവണമെങ്കിൽ മറ്റുള്ള വികാര വിചാരങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഗുരുവായൂർ ആ ഒരു രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനർത്ഥം.
അവിടെ മേശാന്തിയാവുമ്പോൾ, മേശാന്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പോലെ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. കാരണം നമ്മുടെ കുടുംബം തന്നെ വന്നു കഴിഞ്ഞാൽ അവരെ കാണാനൊന്നും മേശാന്തിക്ക് പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മൊബൈൽ ഫോണോ ഫോണോ അങ്ങനെ മൊബൈൽ എന്നല്ല ഫോണോ മറ്റുള്ള ഉപകരണങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാം, കമ്പ്യൂട്ടറോ അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ആകെ ഉള്ളത് ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കാം, പിന്നെ ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അതും ഇരുന്ന് വായിക്കാം. അപ്പോൾ ആ വികാര വിചാരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആ ഒരു സ്ഥാനം ആ രീതി അങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആറുമാസക്കാലം ഗുരുവായൂരപ്പൻ മാത്രമായിട്ട് അതേ ഒരു ചിന്ത മാത്രമായിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നതാണ്. എപ്പോഴും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട്, അതാണ് ആ മേശാന്തിയുടെ ധർമ്മം. ഏത് സമയത്തും നാരായണ ആ ഉറങ്ങണ ആ എന്താ സുഷുപ്തി തുര്യാതീതം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ ഉറങ്ങണ സമയത്ത്, നമ്മുടെ മനസ്സ് വിട്ട് അവിടെ ഉറങ്ങണ ആ സമയം, ആ ഒരു സമയം അത് ഗുരുവായൂർ മേശാന്തി ആയി കഴിഞ്ഞാൽ സാധാരണ കിട്ടില്ല. ആ മനസ്സ് വിട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കില്ല. അപ്പോഴേക്കും നമ്മളെ തട്ടി ഉണർത്തും ഗുരുവായൂരപ്പൻ. മനസ്സ് വിട്ട് അങ്ങനെ ഉറങ്ങാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ആ സമയം മാത്രമാണ് നമുക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ വികാര വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മേശാന്തി പുറപ്പെടാശാന്തിയായിട്ട് ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കൊറോണ കാലത്ത് തന്നെയാണ് അങ്ങേക്കും മേൽശാന്തി സ്ഥാനം ഗുരുവായൂർ അലങ്കരിക്കാൻ സാധിച്ചത്. ആ സമയത്തുണ്ടായിട്ടുള്ള അതിന് മുമ്പും അങ്ങ് ഗുരുവായൂർ വന്നപ്പോൾ മേൽശാന്തിയുടെ ആ തിരക്കുള്ള സമയത്ത് ഭക്തജനങ്ങളുമായിട്ടുള്ള ഇടപഴകാൻ സാധിക്കുന്ന സമയവും കൊറോണ സമയവും അങ്ങ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? കൊറോണ കാലത്ത് തന്നെയാണ് എൻ്റെ മേശാന്തി സ്ഥാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏപ്രിൽ 1st മുതലാണ് എൻ്റെ ചാർജ് എടുക്കൽ തുടങ്ങിയത്. ആ ചാർജ് എടുത്ത സമയത്തൊക്കെ അകത്തേക്ക് ആരും പ്രവേശനം ഉണ്ടായിരുന്നില്ല. മേശാന്തി പ്രസാദം കൊടുക്കുക അങ്ങനെയുള്ള സമ്പ്രദായവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഏപ്രിൽ മാസം കഴിഞ്ഞു, മെയ് 7th മുതൽ വീണ്ടും കൊറോണ വന്ന് അമ്പലക്ഷേത്രം അടയ്ക്കേണ്ട അവസ്ഥ വന്നു. ക്ഷേത്രം അടയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യപൂജകൾ മാത്രം നടത്തിക്കൊണ്ട് ഭക്തരെ പ്രവേശിക്കാതെ എന്നാണ്. ക്ഷേത്രം അടച്ചു എന്നല്ല ഉദ്ദേശം, നിത്യ പൂജാദി കർമ്മങ്ങൾ കൃത്യമായിട്ട് നടക്കും, ഭക്തർക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അങ്ങനെ മെയ് ഏഴ് മുതൽ 17 വരെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ജൂൺ 17th വരെയാണ് ഇത് ഇങ്ങനെ ഈ കൊറോണയുടെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ജൂൺ 17th ശേഷം തന്ത്രി അദ്ദേഹം പിന്നെ കുറെ തുറന്നു. ഇത് പഴയ പോലെ തന്നെ ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശനമില്ലെങ്കിലും പുറത്ത് നിന്നുകൊണ്ട് തൊഴാമെന്നും ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് കയറി തൊഴാമെന്നൊക്കെ ഉള്ള ഒരു പ്രവേശനം വന്നു. അങ്ങനെ വന്നപ്പോൾ തന്ത്രി അദ്ദേഹം എന്നോട് പറഞ്ഞു, മേശാന്തി എന്നാ എന്താ പടക്കളത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് പ്രസാദം കൊടുത്തോളൂ കുറച്ച് നേരം എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ശിവേലി സമയത്ത് കുറച്ച് നേരം, ശിവേലി കഴിഞ്ഞ ആ 12th പൂജ വരെയുള്ള സമയത്ത് പ്രസാദം കൊടുക്കാം, പിന്നെ വൈകുന്നേരം കുറച്ച് നേരം പ്രസാദം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ജൂൺ 17th മുതലാണ്. അന്നാണ് ശരിക്കും ഞാൻ ആൾക്കാരെ കാണുന്നത്, ആൾക്കാരെ കാണാൻ തുടങ്ങിയത് അന്നാണ്. അപ്പോൾ അവിടെ വന്ന് പ്രസാദം കൊടുക്കാൻ, അപ്പോൾ ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായിരുന്നില്ല ആൾക്കാർക്കൊന്നും. മേശാന്തി ആണ് എന്നിങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഏയ് മേശാന്തി ഇവിടെ ഇല്ലല്ലോ ഇരിക്കുക, എല്ലാവരുടെയും ധാരണ മേശാന്തി അകത്താണ് എന്നുള്ളൊരു ധാരണയാണ് എല്ലാവരുടെയും. അപ്പോൾ മേശാന്തി ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണെന്നുള്ളത് ആരും ധരിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മേശാന്തി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വേണമെങ്കിൽ പ്രസാദം കിട്ടും മേശാന്തിയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കുറേശ്ശെ ആൾക്കാർ വരാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് കൊറോണ കാലത്ത് എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭജിക്കാനാണ് പോയത്. വേറൊരു ചിന്താഗതിയോടുകൂടി എനിക്ക് ഗുരുവായൂരപ്പനെ ഒരു 6 പൂജ കഴിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. വേറൊരു ഇതൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് സുഖമായിട്ടുള്ളൊരു ഭജിക്കാനുള്ളൊരു ഒരവസരമാണ് അദ്ദേഹം തന്നത്.
എന്നാൽ അതിൻ്റെതായ അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ജീവിക്കാൻ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെ അവർക്ക് ചിലവിന് കൊടുക്കണം. അതൊക്കെ അതിനൊക്കെ ഗുരുവായൂരപ്പം തന്നിട്ടുണ്ട്. അതൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് അദ്ദേഹം ഗുരുവായൂരപ്പം തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ കൊറോണ ഈ കാലത്ത് ഇപ്പോഴൊക്കെ ശാന്തി കിട്ടിയ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുക. കാരണം ഒരു മണിയാവുമ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് അവിടെ എത്താം ശാന്തി, എന്നിട്ട് എന്തെങ്കിലും വെള്ളം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ വെള്ളം കുടിക്കാൻ അല്ല പട്ടിണി കിടക്കാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷേ അതിലും സുഖം ഈ കൊറോണ കാലത്ത് ഈ ശാന്തി തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആൾക്കാരുടെ ഒരു എന്ന് വെച്ചാൽ ആൾക്കാർ ധാരാളം ഇങ്ങനെ വരുമ്പോൾ നമുക്കും ഒരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവും. എപ്പോഴും ധാരാളം ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ, ശരീരത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാവില്ല, ഓ കുറേ ആൾക്കാർ വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അടുത്തേക്ക് കുറേ ആൾക്കാർ നമ്മളുടെ സങ്കടങ്ങൾ വന്ന് പറയുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊന്നുമില്ലാണ്ട് വളരെ സുഖമായിട്ടുള്ളൊരു ശാന്തിയാണ് എനിക്ക് തോന്നി. അപ്പോൾ കൊറോണയെ എനിക്ക് എല്ലാവരും കൊറോണയെ ശപിക്കുകയാണെങ്കിൽ ഞാൻ കൊറോണയെ ശപിക്കില്ല. കാരണം കൊറോണ കാലത്ത് ശാന്തികളെ ഏറ്റവും സുഖമായിട്ടുള്ള ശാന്തി എന്നാണ് ഞാൻ പറയുക. പിന്നെ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ മേശാന്തിയോട് പറയുമ്പോൾ ഗുരുവായൂരപ്പനോട് പറയണ പോലെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ പറയാനും അതിലൊരു മറുപടി ഗുരുവായൂരപ്പൻ പറയണ പോലെയാണ് അവർ വിചാരിക്കുക, ഭക്തന്മാർ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പലർക്കും പല ആൾക്കാരും സങ്കടങ്ങൾ വന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ തൊഴാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത് മാറി ശരിയായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് എൻ്റെ കഴിവല്ല അത് ഗുരുവായൂരപ്പൻ പറയണതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും കൊറോണ കാലത്തെ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ടുള്ളൊരു ശാന്തിയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവത്തിൽ തോന്നിയത്. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല, അതിന് നമുക്ക് സമയപരിമിതിയും ഉണ്ടാവും. എന്നാലും അങ്ങേക്ക് മറക്കാനാവാത്ത ഏറ്റവും അധികം ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം. ഗുരുവായൂർ ശാന്തിയിൽ പല അനുഭവങ്ങളുമാണ് ഉള്ളത്. അതിലൊരു ചെറിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഞാൻ തന്ത്രവിദ്യാപീഠത്തിലാണ് പഠിച്ചതെന്നും തന്ത്രമാണ് എൻ്റെ വിഷയം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 6 വർഷം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ശരി, ഞാനൊരു ശാന്തിയായിട്ട് ഞാൻ കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ ശാന്തി എന്ന് പറയുന്ന ജോലി തന്നെ ചെയ്യുന്നത്. അതുവരെ താന്ത്രിക ആചാര്യന്മാരുടെ കൂടെ പല പരിപാടികൾക്കും പോവുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്വന്തം പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുകയായിരുന്നു. കൊറോണ വന്നതിന് ശേഷമാണ് എന്നാൽ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ശാന്തിയാവാന്ന് തുടങ്ങി, അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഈ ഇതിൽ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ശാന്തി കിട്ടിയപ്പോൾ അവിടെ ഈ ചന്ദനം ചാർത്തണം. സത്യം പറഞ്ഞാൽ എനിക്ക് ചന്ദനം ചാർത്താൻ അറിയില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കൈ അങ്ങനെ, ഞാൻ ചിത്രകാരനൊന്നല്ല സത്യം, ഞാൻ നേരെ ചന്ദനം ചാർത്തിയിട്ടുമില്ല എവിടെയും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്താൻ ഓതിക്കന്മാർ കൂടെ സഹായിക്കും മുഖം ചാർത്തുമ്പോഴൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അലങ്കാരത്തിന് ഉച്ചപൂജയുടെ സമയത്ത് അലങ്കാരമൊക്കെ അവർ ചെയ്തു തരും. അപ്പോഴും 1 മാസം കഴിഞ്ഞിട്ടും ഞാൻ ചന്ദനം ചാർത്തുന്നില്ല, മുഖം ചാർത്തുന്നുണ്ട്, അലങ്കാരം ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള അലങ്കാരങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ കൃഷാന്തിമാരൊക്കെ പറയാൻ തുടങ്ങി, മേശാന്തി ചാർത്താതിരിക്കരുത്, മേശാന്തിയുടെ അവകാശമാണ്, മേശാന്തി ചാർത്തേണ്ടതാണ്, മേശാന്തി ചാർത്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് അറിയില്ല അത് ചാർത്താൻ, ഇവരൊക്കെ ചാർത്തണ പോലെ എനിക്ക് ആവില്ല, അതൊന്നുമല്ല മേശാന്തി ചാർത്തു. പിന്നെ രണ്ടും വിചാരിച്ച് ഞാനങ്ങോട്ട് ഒരു ദിവസം ഒതുക്കിനുണ്ട് തന്നെ, പന്തീരടി ഒതുക്കിനും നമ്മുടെ കൂടെ ഉണ്ടാവും, പന്തീരടി കഴിച്ച ഒതുക്കിനും നമ്മുടെ ഉച്ചപൂജയുടെ സമയത്തുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചാർത്തി നോക്കിയാലോ ചോദിച്ചു. വാ ഇനെന്താ മേശാന്തി ചാർത്തി നോക്കൂ, മേശാന്തിയാണ് ചാർത്തേണ്ടത്, മേശാന്തി ഒന്ന് ചാർത്തി നോക്കൂ. ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ എനിക്കൊന്നും അറിയില്ല, ഞാനത് എന്താ ചെയ്യുന്നത്, എനിക്ക് യാതൊരു ഒരു 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 രൂപമില്ലല്ലോ.
അപ്പോൾ ഓദിക്കുന്ന തന്നെ കളപ്പൊക്കെ പിഴിഞ്ഞ് വന്നു, ആ മുമ്പിൽ ഉണ്ടോന്ന് വെച്ചു. ചാർജുകളോ ഞാൻ എന്തെങ്കിലും, ഞാൻ പറഞ്ഞു ഓക്കെ ഒന്ന് അടുത്തൊന്നും ഇരിക്കുമോ ചോദിച്ചു. എനിക്ക് യാതൊരു ഒരു ഇതുമില്ല. അപ്പോൾ ശാന്തി എന്താ ചാർത്തെന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു ഓടക്കുള്ളിൽ വിളിച്ചൊരു കൃഷ്ണനെ ചാർത്താന്നാണ് വിചാരിക്കണതെന്നാണ്. ആ ആയിക്കോട്ടെ ചാർത്തിക്കോളു പറഞ്ഞു. പിന്നെ ചാർത്തി കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴേ ഓടക്കുള്ളിൽ വിളിച്ച കൃഷ്ണനല്ല അത്, അത് കാളിയമർദ്ദനായി മാറി. പുറത്തു നോക്കിയപ്പോൾ ഓക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് വെച്ചാൽ പുറത്തുനിന്ന് വെച്ചാൽ മുഖമണ്ഡലത്തിൽ വെച്ചിട്ട് ഓക്കെ നോക്കിയിട്ട് മേശാന്തി ഇപ്പം എന്താ ചാർത്താ ഉദ്ദേശിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു ഓടക്കുള്ളിൽ വിളിച്ച കൃഷ്ണനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അപ്പം അതല്ല കേട്ടോ, ഇപ്പോൾ അതല്ലേ കാളിയമർദ്ദനായിരുന്നു. അപ്പോൾ പടമൊക്കെ ശരിക്കും കാളിയ പാമ്പിൻ്റെ രീതിയായി മാറി. പിന്നെ അത് പിന്നെ അങ്ങോട്ട് കാളിയമർദ്ദനാക്കിയത്, അല്ലാണ്ട് ആക്കാൻ വേറെ ഇതാവാൻ പറ്റണില്ല. അപ്പോൾ ഇത് വലിയൊരു അനുഭവമാണ് എനിക്ക്. നമ്മളെന്താണോ വിചാരിച്ചത് അവിടുന്നാണ് എൻ്റെ തുടക്കട്ടോ. ചന്ദന ചാർത്തിൽ തുടങ്ങുന്നത് ഞാൻ അവിടുന്ന് അങ്ങനെയാണ്. ആ അലങ്കാരം ചെയ്യാൻ തുടങ്ങിയത് അവിടുന്നാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ അവസരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് ഓരോരോ ഭാവങ്ങൾ. പിന്നെ നമുക്ക് പിന്നെ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇന്ന പോലെ ചാർത്തിക്കോളൂ ഇന്ന പോലെ ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചാർത്താൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ഗുരുവായൂരപ്പൻ തന്നെയാണ് അത് എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നത്, ഇന്ന അത് ഇന്ന പോലെ ചാർത്തിയാൽ മതി. അപ്പോൾ ഈ ചന്ദനം ചാർത്തൽ പഠിച്ചത് ഞാൻ ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ്. അപ്പോൾ അത് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അതൊരു വലിയൊരു അനുഭവമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ടുണ്ട് ചാർത്താം എന്ന് തോന്നി തുടങ്ങിയിട്ട്. ഇപ്പോൾ അമ്പലത്തിലായാലും ശരി, എൻ്റെ ഞാൻ ശാന്തിയുടെ അമ്പലത്തിൽ ചന്ദനം ചാർത്തലൊന്നും ഇല്ല. അപ്പോൾ ആവശ്യകത വരാറില്ല അതിൻ്റെ. അപ്പോൾ ഇപ്പോൾ അത്ര നോക്കിയിട്ടുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ ചാന്ദനം ചാർത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് പരിഭ്രമമില്ല എന്ന് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്. പക്ഷേ അത് ആ ചന്ദനം ചാർത്ത ഈ അലങ്കാര വർണ്ണനയാണ് എൻ്റെ ശരിക്ക് ഒരു പ്രധാന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയാണ്, അത് സംശയമില്ല കാര്യത്തിൽ. ആറുമാസക്കാലം ഗുരുവായൂർ ക്ഷേത്രം അതിലേക്കും വിട്ടുപോവാതെ ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ടായിരിക്കും ആ മേൽശാന്തി കാലം മുഴുവൻ ഉണ്ടായിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഇല്ലത്തേക്ക് തിരിച്ചു വരുമ്പോൾ ആറുമാസം കഴിഞ്ഞു, ഇനി നാളെ മുതൽ ഗുരുവായൂര് മേൽശാന്തി സ്ഥാനമില്ല. ഇല്ലത്തേക്ക് തിരിച്ചു വരുന്ന ആ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ എന്താണ് അങ്ങയുടെ ഉള്ളിൽ തോന്നിയത്? ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പറയാറുണ്ട്, എനിക്കൊരു ആറുമാസം കൂടി ഗുരുവായൂരപ്പൻ എനിക്ക് തരുമോ? ഇനിയും ഒരു ഈ കഴിഞ്ഞ മേശാന്തിക്ക് കൊടുത്ത പോലെ കൊറോണ വന്നിട്ട് അദ്ദേഹത്തിന് നീട്ടി കൊടുക്കുകയാണല്ലോ ഉണ്ടായത്. കുറച്ച് കാലം കൂടി ഒരു 10 ദിവസോ 15 ദിവസോ അദ്ദേഹത്തിന് നീട്ടി കൊടുത്തു. ആ വർഷം ഇൻ്റർവ്യൂ ഉണ്ടായില്ലല്ലോ. അതേപോലെ തന്നെ എനിക്കും ഒന്ന് തരുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഗുരുവായൂരിന്ന് ഗുരുവായൂരപ്പനെ വിട്ടു പോരാൻ നമുക്ക് തോന്നില്ല ഒരിക്കലും. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടാവും. ആ അവസാനത്തെ ശിവേലി തൂവി നമ്മൾ അകത്തേക്കാണ് കടക്കും, അകത്തേക്ക് ശ്രീലാത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവസാനത്തെ കേരളമായി. പിന്നെ അവിടെ ചെന്ന് പിന്നെ ഗുരുവായൂരപ്പൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ നമ്മൾ എന്താ എല്ലാം സമർപ്പിക്കുന്നു എന്നുവെച്ചാൽ കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതയ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി എന്ന് ചൊല്ലിയിട്ട് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്നും ഒന്നുമല്ല എന്നവിടെ നമുക്ക് തോന്നുന്നു. നമ്മളെന്തോ ആണെന്ന് നമുക്ക് തോന്നിയായിരുന്നു, ഞാൻ ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയാണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ ഇനി നിമിഷങ്ങളേ ഉള്ളൂ ആ താക്കോൽ ഇനി അവിടെ വയ്ക്കാൻ, അത് കഴിഞ്ഞാൽ ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിട്ട് പോരുക എന്ന് പറയുന്നില്ലേ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുകയുള്ളൂ ആ സമയത്ത്. പക്ഷെ നമ്മളത് കാണിക്കാൻ പാടില്ലല്ലോ എന്നതാണ്.
നമ്മളിങ്ങനെ തലയും താഴ്ത്തിയിട്ട് അങ്ങനെ തിരിച്ചു പോരുക, നമ്മുടെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു കുറച്ച് ദിവസം ഉണ്ടല്ലോ, നമുക്കൊരു വിഷമം തന്നെയാണ് ശരിക്കും. ആ ഒരു ഞാൻ പിറ്റേ ദിവസം അന്ന് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും ഗുരുവായൂർക്ക് പോയി. 30-ാം തീയതി കഴിഞ്ഞു, 1-ാം തീയതി 2-ാം തീയതി ഞാൻ വീണ്ടും ഗുരുവായൂർക്ക് പോയി. എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു 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 വ്യത്യാസം എൻ്റെ, നമ്മൾ അവിടുന്ന് പോന്നാലും നമ്മൾ അവിടെ തന്നെയാണെന്നൊരു തോന്നൽ നമുക്ക്. അപ്പോൾ അതൊരു ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് അനുഭവത്തിൽ. ശരിക്കും എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ശരിക്കും നമ്മളങ്ങോട്ട് എങ്ങനെ അവിടുന്ന് വിടണമെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് എന്തായാലും അത് സാധാരണയായിട്ട് ഞാൻ അവിടെ ആ ഒരു സെക്കൻഡ് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആ ശിവേലി തൂവി ആ മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ആ വരണ വരെ, ഗുരുവായൂരപ്പം വരണ വരെ, അകത്തേക്ക് എഴുന്നള്ളിക്കണ വരെ കുറച്ച് നേരം മേശാന്തിക്ക് ഇരിക്കാം. ആ സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം കെട്ടി പിടിച്ചിരിക്കേണ്ടിയിരുന്നു. കാരണം എന്നെ ഒഴിവാക്കരുത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചേർത്തത് ആ സമയത്ത്. പക്ഷേ ഒഴിവാക്കാണ്ട പറ്റില്ലല്ലോ, കാരണം വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ളൊരു വിഷമം ആ സമയത്ത് നമുക്കുണ്ടാവും. എന്തായാലും ഒരു വിട്ടുപിരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ശരിക്കും ഞാനത് കണ്ടത് അനുഭവത്തിൽ കണ്ടെന്ന് വെച്ചാൽ, ഈ തളിപ്പറമ്പിൽ ഒരു തൃച്ചംബരം എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഉത്സവകാലത്ത് ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിട്ട് ആണ് അവിടെ ഉത്സവം തുടങ്ങുമ്പോൾ. ബലരാമൻ വന്നാലാണ് ശ്രീ തൃച്ചംബരത്ത് ഉത്സവം കൂടി വരുള്ളൂ. അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് അവസാനം ഇവർ തമ്മിലൊരു യാത്രയപ്പുണ്ട് രാത്രി 12 മണിക്ക്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഏട്ടാ പോവരുത്, ഏട്ടാ പോവരുത് എന്നിങ്ങനെ ഗുരുവായൂരപ്പം പറയുകയാണ്. അപ്പോൾ ഏട്ടൻ പോവാതെ പറ്റില്ല ഏട്ടന്. അപ്പോൾ ഏട്ടൻ പോവില്ല പോവില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചിങ്ങനെ വരും. അവസാനം കുറേ വെണ്ണ കാണിക്കുകയാണ് ചെയ്യുക ഗുരുവായൂരപ്പനെ. അപ്പോൾ വെണ്ണ കാണിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അത് വെണ്ണ കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ബലരാമൻ ഓടി പോവുക ചെയ്യുക. അതേപോലെ തന്നെ നമുക്കും എന്താണെന്ന് വെച്ചാൽ, അതൊരു ഒരു ഞാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നാനൊരു ഭാവം അവിടെ ഉണ്ടാവും ആ സമയത്ത്. ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ നമുക്കൊരു ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ വിട്ടിട്ടുള്ള ഒരു ജീവിതം നമ്മൾ വീണ്ടും തുടങ്ങുകയാണല്ലോ. അപ്പോൾ ചെറിയൊരു 2-3 ദിവസമൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടേതായ ജീവിതത്തിലേക്ക് തന്നെ വീണ്ടും പോവുക തന്നെയാണ് ചെയ്യുക. എന്തായാലും വലിയൊരു അനുഭവം തന്നെയാണത് അവസാനം ആ വിട്ടുപിരിയുക എന്ന് പറയുന്നത്. വിട്ടുപിരിയുക എന്ന് തോന്നില്ല നമുക്ക്, ഒരിക്കലും തോന്നില്ല, ഒരാൾക്കും തോന്നില്ല അത്. ഞാൻ ശാന്തി ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, ശാന്തി തുടങ്ങിയിട്ട്. ഞാൻ താമസിക്കുന്ന ഒറ്റപ്പാലത്തിനടുത്ത് വരോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചാത്തൻ കണ്ടാർക്കാവ് എന്ന് പറയുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ്. ചാത്തൻ കണ്ടാർക്കാവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം തോന്നും ചിലപ്പോൾ, ചാത്തൻ കണ്ട എന്നൊക്കെ തോന്നും, ചാത്തനാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല, ചാത്തൻ അതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ചാത്തൻ കണ്ട കാവ് എന്നാണ്. ചാത്തൻ എന്ന് പറയുന്ന ഒരാൾ പുല്ലരിയുന്ന സമയത്ത് വാള് കൊണ്ട് രക്തം കണ്ടു എന്നാണ്. അപ്പോൾ അവിടെ ഒരു ഭഗവതിയുടെ ചൈതന്യം ഉണ്ടെന്നും അവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് അതിന്. അപ്പോൾ ചാത്തൻ കണ്ടാർക്കാവെന്നാണ് അതിന് ലോപിച്ച് പറയുക, ചാത്തൻ കണ്ട കാവെന്നാണ് അത് ശരിക്കും. അപ്പോൾ അവിടെയാണ് ഞാൻ ശാന്തി. അപ്പോൾ അവിടെ ഞാൻ ഗുരുവായൂരിൽ വന്ന ശേഷം ഒരു മാസം ഞാൻ ശാന്തിക്ക് പോയിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ശാന്തിക്ക് അവിടെ ചേർന്ന് വീണ്ടും പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഞാൻ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ താന്ത്രിക കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ഒപ്പം കുടുംബത്തിലെ താന്ത്രിക വിഷയങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഗുരുവായൂരപ്പനെ അപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നർത്ഥം. അവിടെ വച്ചിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രീലാത്തിനെ വെച്ച് പറയാറുണ്ട്.
അപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് ആ ഒരു ആറുമാസം ഉണ്ടായില്ലെങ്കിലും ശരി ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടാവും എന്നർത്ഥം. ഇത് കാഞ്ഞൂർ മന അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെ അമ്പലമാണ്. ശരിക്കും അവിടെ അദ്ദേഹത്തിൻ്റെ അമ്പലമാണ്. അദ്ദേഹം ആണ് അതിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഭരണ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ അമ്പലത്തിലാണ് ഇപ്പോൾ ഞാൻ ശാന്തി ചെയ്യുന്നത്. ഞങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചിട്ട് രണ്ട് വാക്കൊന്ന് പറയണം. അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ വൈഫ്, രണ്ട് കുട്ടികളാണ്. അച്ഛനും അമ്മയും കവളപ്പാറയാണ് താമസിക്കുന്നത്. അവിടെ തറവാട് അവിടെ ഏത് കാരണം അവിടെയാണ് അവർ താമസിക്കുന്നത്. വൈഫും ഞാനും ഒറ്റപ്പാലത്താണ് താമസിക്കുന്നത്. വൈഫ് സ്കൂളിൽ ടീച്ചർ, വരോട് സ്കൂളിൽ സംസ്കൃതം അധ്യാപികയാണ്. അപ്പോൾ ആ സൗകര്യം അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ താമസം. ഒരു 10-12 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. രണ്ട് കുട്ടികളാണുള്ളത്. മൂത്താൾ ഋഷികേശ്, അയാൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ ഹരികേശ് 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അഭിമുഖം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായിട്ട് അങ്ങയുടെ ഭാഗത്തു നിന്ന് പരസഹസ്രം കോടി ജനങ്ങൾ, ഭക്തജനങ്ങൾ, പ്രേക്ഷകർ, നമ്മുടെ പ്രേക്ഷകർ, അവർക്കെല്ലാവർക്കുമായിട്ട് ഒരു സന്ദേശം നൽകാൻ സാധിച്ച വലിയ സന്തോഷമായി. ഗുരുവായൂർ മേശാന്തിയാവുക, ഗുരുവായൂരപ്പനെ സേവിക്കുക, അതേപോലെ ആ സമയത്ത് ഒരു പൂജകൻ എന്ന് പറയുന്നത്, പൂജകൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്ത് എല്ലാ സുഖങ്ങളും ഭവിക്കട്ടെ എന്നാണ് ഒരു പൂജകൻ്റെ ശരിക്ക് ആ പൂജകൻ ചെയ്യേണ്ട ഒരു തത്വം. ആ തത്വം അനുസരിച്ച് ഞാൻ ഗുരുവായൂരപ്പനെ സേവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ ചരാചരങ്ങൾക്കും, ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും, അതേപോലെ തന്നെ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് എന്നുള്ള ആ ഓൺലൈൻ ചാനൽ പ്രേക്ഷകർക്കും എല്ലാ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇത്ര നേരം നമ്മളുമായിട്ട് ഈ അഭിമുഖത്തിലെ വളരെയധികം അനുഭവങ്ങളും അതുപോലെ തന്നെ അറിവുകളും അങ്ങയുടെ ആ ഒരു ഞാനൊന്നുമല്ല എന്നുള്ളൊരു ഭാവം അഭിമുഖം ഉടനീളം കണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്കൊക്കെ അങ്ങ് വലിയൊരു മഹത് വ്യക്തി തന്നെയാണ്. അങ്ങയുമായിട്ട് ഇത്ര നേരം പങ്കുവയ്ക്കാൻ സാധിച്ചതിലും ഇത്രയധികം മനസ്സ് തുറന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നും, നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒന്നും കൂടി മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.